കവിത അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ദാ വരുന്ന അപ്ലാസ്, പേര് മഴ പോലെ. ആൾക്കാർ കൂവി വിളിപ്പിച്ചെന്നാ ഞാൻ കേട്ടത്. അത് പിന്നെ എവിടെയും കാണുമല്ലോ, കുറെ കുറുക്കന്മാര്, വിവരദോഷികള്. അച്ഛൻ പോവരുതായിരുന്നു. അത് കൊള്ളാം. എടാ, സാഹിത്യകാരൻ ആദ്യം വേണ്ടത് തൊലിക്കട്ടിയാണ്. കൂവല് വരും, ചിലപ്പോ ഏറും വരും. കുലുങ്ങരുത്. കൂവലിന്റെ ഏറിന്റെയും കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ശങ്കർ സാർ വേണ്ടെന്ന് വെച്ച മീറ്റിംഗ് ആയിരുന്നില്ല അത്? ശങ്കർ സാറിന് ക്ഷണിക്കാനായിരുന്നില്ല അവര് വന്നത്? ശങ്കർജി വേണ്ടാന്ന് വെച്ചോണ്ട് എനിക്ക് വെക്കൂടി. എന്താ ദാക്ഷായണി ഇവനീ പറയുന്നേ? അവന് നല്ല വിഷമമുണ്ട്. അതെന്തിനാന്ന്? ഒരു സാധനം ഒരാൾക്ക് ഇഷ്ടമല്ലാന്ന് വെച്ച് വേറൊരാൾക്കത് വാങ്ങിച്ചൂടെ? അങ്ങനെ ഒരു സാധനം അല്ലല്ലോ, കവി സമ്മേളനല്ലേ. അയ്യേ, ഛേ, ഒരു ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാവില്ലേ. ശങ്കർ സാർ അച്ഛന്റെ സുഹൃത്തല്ലേ? അച്ഛൻ അദ്ദേഹത്തോട് ബഹുമാനമല്ലേ? ആ കുടുംബം നമുക്ക് അന്യമാണോ? ഇത് വലിയ പുലിവാലായല്ലേ ഈശ്വര. ഞാനൊരു കവിയായി പോയില്ലേ, അവന്മാരെന്നെ വന്ന് ക്ഷണിച്ചും പോയി. ഞാൻ ചെന്നൊരു കവിത ചൊല്ലിയും പോയി. ഇനിയിപ്പോ അതൊക്കെ മാച്ചു കളയാൻ പറ്റുമോ? പറ്റുമോ ദാക്ഷായണി? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതെങ്ങനെയാ, ഇവിടെ ഒരാൾക്ക് മയക്കുന്ന സ്റ്റേജെന്ന് കേട്ടാൽ ഉടനെ ഒരിളക്കോ ഇല്ലയോ? മുറ്റത്തൊരു കാറിന്റെ ഹോൺ കേട്ട അപ്പ ചാടിയിറങ്ങും. എന്നാലും ഇക്കാര്യത്തിൽ ഇവർ ഇത്രയും ഫീൽ ചെയ്യാനുള്ള കാര്യം എന്തുവാ ഞാൻ ചോദിക്കുന്നത്? കാര്യമുണ്ട്. അവന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് ഏതോ ഒരു പെണ്ണല്ല, നമ്മുടെ സുമിത്രയാ. നീ ചുമ്മാ ഓരോന്ന് കെട്ടി എഴുന്നില്ലെങ്കിലേ ദാക്ഷായണി? ചുമ്മാ അതൊന്നും അല്ല, ഒരമ്മയ്ക്കേ അറിയാൻ പറ്റൂ മക്കളുടെ മനസ്സ്. നീ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന? ആ വീട്ടുകാരെ പറ്റി പറയുമ്പോഴുള്ള അവന്റെ താല്പര്യം കണ്ടിട്ടില്ലേ? പിന്നെ ശങ്കർജിക്ക് പകരം നിങ്ങൾ കവി സമ്മേളനത്തിന് പോയതില് അവന്റെ വിഷമം ശ്രദ്ധിച്ചില്ലേ? ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആ, എന്നാ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോന്ന്? പണ്ട് ഞാൻ ടൈപ്പ് പഠിക്കാൻ പോകുമ്പോ നിങ്ങൾ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കത്തില്ലായിരുന്നോ? അതുപോലെ നമ്മുടെ മോനും നോക്കുന്നുണ്ട് ജനലിൽ കൂടെ. സുമിത്ര ഇതിലെ പോകുമ്പോ. ഓ, അതിക്കാര്യൊന്നുമില്ല. കണ്ടാക്കൊള്ളാവുന്ന പെമ്പിള്ളാരെ പൊതുവെ എല്ലാ ആമ്പിള്ളാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നോക്കും. എന്നിട്ട് അതിലൊന്നും പെടാത്ത ഒന്നിനെ അങ്ങ് കെട്ടുകയും ചെയ്യും. ആഹാ, നിങ്ങൾ അങ്ങനെ ആയിരുന്നു? ഞാൻ അല്ല, എന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നില്ലേ? പ്രേമൻ നിങ്ങളുടെ മോനല്ലേ, അപ്പോ അവനും അങ്ങനെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അതിന് സാധ്യതയുണ്ടോ? ഞാൻ ഇല്ലാവചനം പറയുകയല്ല, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് മോനെ നിരീക്ഷിച്ചു, അപ്പൊ മനസ്സിലാകും. ഏതായാലും എന്റെ മോൻ നോട്ടമിട്ടിരിക്കുന്ന പെണ്ണല്ലേ സുമിത്ര, അവളുടെ അച്ഛനല്ലേ ശങ്കർജി. അതുകൊണ്ട് ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, പരിഹരിക്കുകയാണ്. എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുകയാണ് ഇപ്പൊ മുതൽ. നമസ്കാരം. ആ, എന്താടോ പതിവില്ലാതെ ഈ നേരത്ത്? ഇരിക്കെ. പരിപ്പ് കറി എന്റെ ഒരു വീക്ക്നെസ് ആണെന്നറിയാലോ. അവളാണെങ്കിൽ വാരിക്കോരി അങ്ങ് ഒഴിക്കുകയും ചെയ്തു. ഗ്യാസ് കയറി. എന്നാ പിന്നെ അല്പം നടക്കാമെന്ന് വെച്ചു. നടന്ന് നടന്ന് ഇതാ ഇവിടെ വന്നെത്തി. ഇന്നലെ തന്നെ ടി വി കണ്ടു, കവി സമ്മേളനം. നന്നായിരുന്നു കേട്ടോ കവിത. അത് ഒരബദ്ധം പറ്റിപ്പോയി ശങ്കർജി, മനഃപൂർവ്വമല്ല. എന്താടോ, കവിത ചൊല്ലുന്നത് അബദ്ധമാണോ? അതല്ല, പക്ഷേ പ്രേമൻ എന്നോട് പരിഭവത്തിലാ. അതെന്തിനാ, പ്രേമനെന്തിനാ പരിഭവിക്കുന്നത്? ശങ്കർജി വേണ്ടെന്ന് വെച്ച് ഞാൻ എടുത്തില്ലേ, അത് തെറ്റായിപ്പോയി. സത്യത്തിൽ അപ്പോ ഞാനത് അത്ര ഓർത്തില്ല ശങ്കർജി. അവര് വന്ന് വിളിച്ചപ്പോ നിസ്സാര കാര്യം, കളയടോ. പിന്നെ തന്റെ കൂടെ കാറിലുണ്ടായിരുന്നില്ലേ ആ രണ്ടെണ്ണം, അവരുടെ കഥ എന്തായി? ഒന്നിച്ച് സ്റ്റേജിലേക്ക് കയറിയതും കാല് തെറ്റി മുഖമടിച്ചു വീണു. കഷ്ടം, മലയാള കവിതയുടെ പുതിയ മുഖമായിരുന്നു. അരിഷ്ടം വേണോ അങ്കിൾ? അയ്യോ വേണ്ട മോളെ, ഒരു നാലേമ്പക്കം വിട്ടാ ഇതങ്ങ് ശരിയാവും. മോളെന്താ അങ്ങോട്ടെങ്ങും വരാത്തേ?
ദാക്ഷായണി എപ്പോഴും പറയും സുമിത്ര മോളുടെ കാര്യം. അപ്പൊ എന്റെ കാര്യം പറയില്ലേ? പിന്നെ അയൽക്കാരാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നും പോയി ഇരിക്കണം മക്കളെ, ഇല്ലെങ്കിൽ തീരെ അടുപ്പമില്ലാതായി പോകുന്ന ദാക്ഷായണി പറയുന്നത്. അല്ല, അതിലൽപ്പം വാസ്തവമുണ്ട് ഇല്ലേ?